മിഷനിലേക്ക് സ്തുതിയിക്കട്ടെ. കുഞ്ഞുമക്കളെ, ഞാൻ ആദ്യമായി എന്നെ തന്നെ പരിചയപ്പെടുത്തട്ടെ. ഞാൻ വിശുദ്ധ ക്ലേമന്റ് ഒന്നാമൻ മാർപ്പാപ്പ. വിശുദ്ധ ക്ലേമന്റ് ഒന്നാമൻ എന്നറിയപ്പെടുന്നു. ഞാനാണ് ആദ്യത്തെ സഭാപിതാവ്. ഞാൻ AD 92 മുതൽ AD 99 വരെ റോമൻ മാർപ്പാപ്പയായിരുന്നു. ഞാനൊരു റോമാക്കാരനാണ്. അപ്പോസ്തലന്മാരോട് അടുത്ത ബന്ധം പുലർത്തിയിരുന്നത് കൊണ്ട് എന്നെ അപ്പോസ്തലൻ എന്നായിരുന്നു പിതാക്കന്മാർ വിളിച്ചിരുന്നത്. വിശുദ്ധ പത്രോസ് ലീഹയുടെ പ്രസംഗം കേട്ടിരിക്കെ അദ്ദേഹം എനിക്ക് മെത്രാൻ പട്ടം തന്നു. ജനങ്ങളോടുള്ള അത്യുത്സാഹം നിമിത്തം എന്നെ ദൂരെയുള്ള ഒരു ദ്വീപിലേക്ക് നാടുകടത്തി. ഇതുപോലെ നാടുകടത്തപ്പെട്ട ഏകദേശം 2000 ജനങ്ങളെ ഞാൻ അവിടെ കണ്ടുമുട്ടി. ഞാൻ അവരെ ആശ്വസിപ്പിച്ചു. അവർ ശുദ്ധജലമില്ലാതെ വളരെയധികം പ്രയാസം അനുഭവിക്കുകയായിരുന്നു. ഞാൻ അവർക്ക് വേണ്ടി യേശുവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു കുഞ്ഞാട് അവിടെ പ്രത്യക്ഷപ്പെടുകയും എൻ്റെ പാദങ്ങളിൽ നിന്ന് അത്ഭുതകരമായ രീതിയിൽ ഒരു ശുദ്ധജലത്തിൻ്റെ തെളിനീരുറവ ഒഴുക്കുകയും ചെയ്തു. ദൈവം നിനക്ക് വേണ്ടി ഈ നിമിഷം അത്ഭുതം പ്രവർത്തിക്കും എന്ന വാക്യം ഇവിടെ പൂർത്തിയാവുകയാണ്. ഈ അത്ഭുതം കണ്ട് അയൽവാസികളായ വിജാതിയർ പോലും ക്രിസ്തീയ വിശ്വാസികളായി മാറി. പ്രാചീൻ ചക്രവർത്തി കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ എൻ്റെ കഴുത്തിൽ ഇരുമ്പ് നങ്കൂരം കെട്ടിവെച്ചുകൊണ്ട് എന്നെ കടലിലേക്ക് എറിയുവാൻ ആജ്ഞാപിച്ചു. അപ്പോൾ അവിടെ കൂടി നിന്ന ജനം എന്നെ രക്ഷിക്കുവാൻ യേശുവിനോട് കരഞ്ഞപേക്ഷിച്ചു. എന്നാൽ ഞാൻ ദൈവത്തോട് എൻ്റെ ആത്മാവിനെ സ്വീകരിക്കുവാനാണ് അപേക്ഷിച്ചത്. തീരത്ത് കൂടി നിന്ന ക്രിസ്ത്യാനികൾ എൻ്റെ മൃതദേഹത്തിനായി ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ 3 മൈലുകളോളം കടലുള്ളിലേക്ക് വലിയുകയും എൻ്റെ ശരീരം മാർബിൾ ചുണ്ണാമ്പ് കല്ല് കൊണ്ട് ഉണ്ടാക്കിയൊരു ചെറിയ പള്ളിയിൽ കല്ലുകൊണ്ടുള്ള മഞ്ചപ്പെട്ടിയിൽ കിടക്കുന്നതായി കാണപ്പെട്ടു. എൻ്റെ കഴുത്തിൽ കെട്ടിയ നങ്കൂരം അരികിൽ തന്നെ ഉണ്ടായിരുന്നു. ഏതാണ്ട് 858-867 കാലയളവിൽ നിക്കോളാസിൻ്റെ കാലത്തെ വിശുദ്ധന്മാരായ സിറിലും മാത്തോഡിയേസും എൻ്റെ ഭൗതിക ശരീരം റോമിലേക്ക് കൊണ്ടുവരികയും അവിടെ എനിക്കായി ഒരു ദേവാലയം പണിയുകയും ചെയ്തു. കുഞ്ഞുമക്കളെ, സാധ്യതകൾ അസ്തമിച്ചാലും നിങ്ങൾ വിഷമിക്കേണ്ട. ദൈവം അത്ഭുതം പ്രവർത്തിക്കുക തന്നെ ചെയ്യൂ. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക.